നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ വ്യോമസേനാ ഉദ്യോഗസ്ഥനെ ഡൽഹി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ വ്യോമസേന സൈനികൻ ദേവേന്ദ്ര ശർമ്മയാണ് പിടിയിലായത് തന്ത്രപ്രധാന വ്യോമസേനാ വിവരങ്ങൾ ചോർത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ദേവേന്ദ്ര ശർമ്മയുടെ സംശയാസ്പദമായ ബാങ്ക് രേഖകളും കണ്ടെത്തിയിരുന്നു വ്യോമസേന ഉദ്യോഗസ്ഥനെ ഹണി ട്രാപ്പിൽ കുടുക്കി ഇയാളിൽ നിന്ന് സേനയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൌണ്ടിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഇന്റർ ഇന്റലിജൻസ് ആണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് ദേവീന്ദ്ര ശർമ്മയെ ഹണി ട്രാപ്പിൽ അകപ്പെടുത്തിയത് ചാറ്റിങ്ങിനിടെ ഇന്ത്യൻ എയർഫോഴ്സ് റഡാറുകളുടെ സ്ഥാനങ്ങൾ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് തുടങ്ങി തന്ത്രപ്രധാനമായ പല വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട വ്യക്തി ശർമ്മയിൽ നിന്ന് അന്വേഷിച്ചറിയാൻ ആരംഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത് സുപ്രധാനമായ വിവരങ്ങൾ പലതും ശർമ്മ പങ്കുവച്ചിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നു എത്രത്തോളം വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇന്ത്യൻ സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് ദേവേന്ദ്ര ശർമ്മയെ ബന്ധപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് ആ നമ്പർ പ്രവർത്തനരഹിതമായി കേസിൽ മെയ് ആറിനാണ് ശർമ്മയെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത് സേനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാളെ ഹണി ട്രാപ്പിൽ പെടുത്തി പാകിസ്ഥാൻ വിവരങ്ങൾ എന്ന് ഡൽഹി പോലീസ് പറഞ്ഞു ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ സംബന്ധിച്ച സംശയമാണ് പോലീസിനെ ഇയാളിലേക്ക് എത്തിച്ചത് കൂടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും ചാരവൃത്തിയിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐഎസ്ഐ വ്യോമസേന ഉദ്യോഗസ്ഥനെ ഹാനി ട്രാപ്പിൽപ്പെടുത്തിയ വിവരങ്ങള് ചോര്ത്തുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഡല്ഹിയില് വെച്ചായിരുന്നു ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്